ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് ITBPയിലേക്കാണ് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു അവസരമാണ്. പുരുഷന്മാർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആദ്യം ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ആണ് നടക്കുന്നത്. സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ITBPയിലേക്ക്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് വിളിക്കാൻ പോകുന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിന് ഇതിനിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് എന്നും കൂടി ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷ തുടങ്ങിയത് 8/10/2024. ഏകദേശം നിങ്ങൾക്ക് 6/11/2024 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കോൺസ്റ്റബിൾ ഡ്രൈവറിന് 545 ഒഴിവുകളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുരുഷന്മാർക്ക് ഓരോരു കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവ് വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജനറൽ EWS SC ST അതുപോലെ തന്നെ ഓരോരു കാറ്റഗറിയിലേക്കുള്ള ഒഴിവുകളും പിന്നെ ടോട്ടൽ വേക്കൻസിയും നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വേക്കൻസിൻ്റെ കാര്യം കൂടുവാനും കുറയാനുള്ള കാര്യം കൂടുമെന്ന് അല്ലെങ്കിൽ കുറയാനുള്ള സാധ്യതയും ITBP തന്നെ പറയുന്നുണ്ട്. വേക്കൻസി ടെമ്പററി ആണ്, മേ ബി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിലേക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് 3 ആണ്. 21,700 മുതൽ 69,100 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് അലവൻസ്, ഒരു യൂണിഫോം പോസ്റ്റിന് ലഭിക്കുന്ന അലവൻസും ബാക്കിയുള്ള ആ ഫോഴ്സിന് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പ്രായപരിധി 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഏജിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏജിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള ഏജ് പറഞ്ഞിട്ടുള്ളത് 7/11/1997 അതുപോലെ തന്നെ 6/11/2003 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു SC ST OBCക്ക് പ്രായത്തിലിളവ് ലഭിക്കുന്നതായിരിക്കും. SC ST 5 OBC വിഭാഗത്തിന് 3 വർഷത്തെ പ്രായത്തിലിളവാണ് നൽകപ്പെടുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ അപേക്ഷിക്കാനുള്ള ലിങ്കും കൂടുതൽ വിവരങ്ങൾക്കുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 170 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റ് 80 സെൻറ്റിമീറ്റർ വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 ആക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഓൾ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് ട്രൈപ്പ്, അതായത് നമ്മുടെ ST വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും, കേരളത്തിലുള്ളതാണ്, ST വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 162.5 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് 76 വേണം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 81 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ മാത്രമേ ഫീസ് അടക്കേണ്ടതുള്ളൂ. സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റ് 1600 മീറ്റർ ഓട്ടം 7.5 മിനിറ്റിലാണ്. അതുപോലെ തന്നെ 11 ഫീറ്റിൻ്റെ ലോങ് ജമ്പ് 3 ചാൻസിലും 3.5 ഫീറ്റിൻ്റെ ഹൈ ജമ്പ് ഏകദേശം 3 ചാൻസിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരും, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ചെസ്റ്റ് അതുപോലെ ഉയരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ടെസ്റ്റ് ചെയ്യും. അതും കഴിഞ്ഞിട്ടൊരു ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകുക. ഫിസിക്കലി കഴിഞ്ഞ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ വരും. അതിൻ്റെ ഒരു സിലബസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ 10ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യവും കഴിഞ്ഞിട്ട് ആ ഒരു എക്സാമിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻസും കാര്യങ്ങൾക്കും വേണ്ടി വിളിക്കുന്നതായിരിക്കും. ദെൻ ഓൾസോ നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ, പ്രാക്ടിക്കൽ എന്ന് പറയാൻ പ്രാക്ടിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഡ്രൈവിങ്ങും കാര്യങ്ങളും പിന്നെ ചെറിയ മെക്കാനിക്കലായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോളജ് അബൌട്ട് മോട്ടോർ മെക്കാനിസം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. എന്നിട്ട് പിന്നെയും ലിസ്റ്റ് ഇടും, ഫൈനൽ ലിസ്റ്റ് ആണ്. മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെഡിക്കൽ റിവ്യൂ മെഡിക്കൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ലിസ്റ്റും കൂടി ഇടും. ആ ലിസ്റ്റ് നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകപ്പെടും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോസ്റ്റ്, സെലക്ഷൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷനും അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ചാനൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ട്, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട.